தொண்டர்கள் அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற தொண்டர்கள் அதே போல பிஜேபி தொண்டர்கள் எப்படி வந்து ஒரு ஒற்றுமை வேலை செய்ய முடியும்? அதனால கண்டிச்சுங்கன்னா திரும்ப திரும்ப இது மாதிரி பேசினா இனியும் பொறுக்கிற மாதிரி இல்லை. அதனால ஒன்று சொல்கிறேன், கூட்டணியை பொறுத்தவரை இல்லை, கூட்டணியை பொறுத்தவரை பிஜேபி அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தோடு இல்லை, கூட்டணி இல்லை. தேர்தல் வரும்போது தான் அதை டிசைட் பண்ண முடியும், தேர்தல் வரும்போது தான் டிசைட் பண்ண முடியும். கூட்டணி பொறுத்தவரை இல்லை. இதான் எங்களுடைய நிலைப்பாடு, இதான் எங்களுடைய ஸ்டாண்டு, இதுதான் வந்து ஓங்கி நாங்கள் சொல்றது. இனிமே வந்து அண்ணாமலை வந்து எங்கள் தலைவர்களை விமர்சனம் பண்ணால் கடுமையான அளவுக்கு விமர்சனங்களை அண்ணாமலை சந்திக்க நேரிடும். ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുക്കം തുടങ്ങുന്നതിനിടെ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ നിന്ന് കനത്ത തിരിച്ചടി. ബി ജെ പിയുമായി സഖ്യത്തിനില്ലെന്ന എൻ ഡി എ ഘടകകക്ഷിയായ AIADMKയുടെ പ്രഖ്യാപനമാണ് അപ്രതീക്ഷിത തിരിച്ചടിയായത്. നാളുകളായി നേതാക്കൾ തമ്മിൽ നടത്തുന്ന വാക്പോരിനിടെയാണ് ബി ജെ പിയുമായി സഖ്യം തന്നെ വേണ്ടെന്ന കടുത്ത തീരുമാനവുമായി AIADMK രംഗത്തെത്തിയത്. AIADMK BJP സഖ്യത്തിൽ ഇല്ലെന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് സഖ്യം തീരുമാനിക്കുമെന്നും മുതിർന്ന നേതാവ് D. ജയകുമാറാണ് പ്രഖ്യാപിച്ചത്. മാത്രമല്ല BJP തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലയ്ക്കെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. K. അണ്ണാമലൈ സഖ്യം ആഗ്രഹിക്കുന്നില്ലെന്നും ഞങ്ങളുടെ നേതാക്കളെ വിമർശിക്കൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ തൊഴിലെന്നും D. ജയകുമാർ തുറന്നടിച്ചു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ തമിഴ്നാട്ടിൽ DMKയുടെയും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. മാത്രമല്ല സനാതൻ ധർമ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഏറ്റുമുട്ടൽ ശക്തമാണ്. ദ്രാവിഡ പാരമ്പര്യമുള്ള തമിഴ് ജനതയിൽ ഭൂരിപക്ഷവും സ്റ്റാലിന്റെ നിലപാടുകൾക്ക് ഒപ്പമാണ്. ഇതിനിടെ എടപ്പാടി K. പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള AIADMKയുമായി BJP ദേശീയ നേതൃത്വം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ധാരണയുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. നേതാക്കൾ തമ്മിലുണ്ടായ വാക്പോരാണ് തമിഴ്നാട്ടിൽ സഖ്യം തകർക്കുന്ന വിധത്തിലേക്ക് എത്തിയത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP മന്ത്രിസഭയുണ്ടാക്കുമെന്നും ഇതിന് AIADMKയുടെ സഹായം ആവശ്യമായി വരില്ലെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് K. അണ്ണാമലൈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതോടെയാണ് കടുത്ത നിലപാട് സ്വീകരിക്കാൻ AIADMK തയ്യാറായത്. അണ്ണാമലൈ നടത്തുന്ന പദയാത്രയെ വിമർശിച്ച് AIADMK നേതാവ് CV. ഷൺമുഖൻ നടത്തിയ പരാമർശവും പോരിന് ആക്കം കൂട്ടി. റാലി പണം പിരിക്കാൻ വേണ്ടിയാണെന്നും തങ്ങളുടെ പിന്തുണയില്ലാതെ BJPക്ക് തമിഴ്നാട്ടിൽ വിജയിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ നേതാവ് അണ്ണാദുരൈ തമിഴ്നാട്ടിൽ നിന്ന് ദേശീയ കക്ഷികളെ തുരത്തിയതാണ്. എന്നാൽ അണ്ണാമലൈ അണ്ണാദുരയെ അവഹേളിക്കുകയാണ്. സഖ്യകക്ഷിയാണ് എന്ന കാര്യം BJP മറക്കരുത് എന്നായിരുന്നു ഷൺമുഖൻ ആഞ്ഞടിച്ചത്. ജയലളിതയുടെ മരണശേഷം തമിഴ്നാട്ടിൽ പിടിമുറുക്കാൻ BJP പലവിധത്തിൽ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഇതിനിടെയാണ് AIADMKയെ കൂട്ടുപിടിച്ചുള്ള നടത്തിയത്. എന്നാൽ ഈയിടെ സംസ്ഥാന പ്രസിഡന്റായി നിയമിതനായ അണ്ണാമലയുടെ പ്രകോപന പ്രസംഗങ്ങളാണ് തിരിച്ചടിക്ക് കാരണം. സഖ്യത്തിന്റെ പേരിൽ ആർക്കും വഴങ്ങാൻ BJP തയ്യാറല്ലെന്നും 2026 തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP മന്ത്രിസഭ ഉണ്ടാക്കുമെന്നും അതിന് ആരുടെയും സഹായം വേണ്ടിവരില്ല എന്നുമായിരുന്നു അണ്ണാമലയുടെ പരാമർശം. മാത്രമല്ല ജയലളിതയെ വിമർശിച്ചുള്ള അണ്ണാമലയുടെ പരാമർശവും AIADMKയുടെ പിന്മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഹിന്ദിയെ പിന്തുണക്കുന്ന BJPക്ക് തമിഴ്നാട്ടിൽ ഇടമില്ലെന്നും ജനങ്ങൾ അവരുടെ വിധി പറയുമെന്നും AIADMK ആസ്ഥാനത്ത് വെച്ച് മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ C. പൊന്നയ്യനും മറുപടി നൽകിയിരുന്നു. ജയലളിതയെ വിമർശിച്ച അണ്ണാമലയ്ക്കെതിരെ AIADMK പ്രമേയം പാസാക്കിയിരുന്നെങ്കിലും വിമർശനം തുടർന്നതാണ് സഖ്യം വിടാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന. August 20 മധുരയിൽ നടക്കുന്ന റാലി NDAക്കെതിരായ AIADMKയുടെ നിലപാട് പ്രഖ്യാപനം കൂടിയാവുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.